ബോണസ് മാർഗമായിട്ടുള്ള ആ വീഡിയോ കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഞങ്ങൾ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണസ് മാർഗം അത് വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ കാണേണ്ട വീഡിയോ തന്നെയാണ് കാരണം നിങ്ങളുടെ അലോട്ട്മെന്റിൽ വളരെ നിർണായകമായ ബോണസ് മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ആ ഒരു സ്ഥാനം റാങ്കിംഗിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു മാർഗ്ഗങ്ങളാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കൃത്യമായി തന്നെ കണ്ടിരിക്കണം വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എസ്എൽസി പാസായി പ്ലസ് 1 അഡ്മിഷന് വേണ്ടി കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് സന്തോഷവാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് ഒന്നാമത്തെ സന്തോഷവാർത്ത വീക്കാൻ മീഡിയയുടെ ഭാഗത്തു നിന്നാണ് തീർച്ചയായിട്ടും എസ്എൽസി ഈ വർഷം പാസായ വിദ്യാർത്ഥികൾക്ക് വീക്കാൻ മീഡിയ ഒരു ആദരം ഒരുക്കുകയാണ് ഇത്തവണ എസ്എൽസി പാസായ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് സ്ഥലം തുടങ്ങിയവ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു വീഡിയോയുമായി വീക്കാൻ മീഡിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ പാസ്സായ വിദ്യാർത്ഥികൾ നിങ്ങളുടെ മാർക്കുകളൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എല്ലാ വിദ്യാർത്ഥികളും അത് ഫുൾ എ പ്ലസ് ആയാലും ജയിച്ച വിദ്യാർത്ഥികളായാലും എല്ലാം വീക്കാൻ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഈക്വലാൻ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ പേര് സ്ഥലം തുടങ്ങിയ എല്ലാം തന്നെ ഇതിന് താഴേക്ക് അയച്ചു തരിക നിങ്ങൾക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചുകൊള്ളുക അതോടൊപ്പം രണ്ടാമത്തെ സന്തോഷ വാർത്ത അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ബോണസ് മാർക്കുകൾ എങ്ങനെയാണ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വന്തം സ്കൂളാണെങ്കിൽ അതോടൊപ്പം തന്നെ സ്വന്തം പഞ്ചായത്താണെങ്കിൽ സ്വന്തം താലൂക്കാണെങ്കിൽ എൻ സി സിക്കോ എസ് പി സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്ക് അതോടൊപ്പം തന്നെ എക്സ് സർവീസ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ളവർക്കെല്ലാം തന്നെ ബോണസ് മാർക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു നീന്തൽ അറിയാവുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് മാർക്ക് ബോണസ് പോയിന്റായിട്ട് ലഭിക്കുമെന്നുള്ളത് ആ സാഹചര്യത്തിലാണ് ചില വിദ്യാർത്ഥികൾ ഇതിനാളെ കമൻ്റായി രേഖപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക ഇതെന്താണ് ഇതിനുള്ള സംവിധാനമെന്നൊക്കെ ഒരു വിദ്യാർത്ഥി ഒരു വലിയ ഒരു സംശയമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ സംശയത്തിനുള്ള ഒരു ദൂരീകരണവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് രണ്ടാമത്തെ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും രണ്ട് മാർക്ക് ബോണസ് മാർക്കായിട്ട് ലഭിക്കുവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നിടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചായത്താണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സമീപിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന മുറയ്ക്കാണ് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് സമീപിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നീന്തൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും നീന്തൽ അറിയാമോ എപ്പോഴാണ് പഠിച്ചതെന്നൊക്കെ ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് 9-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലെങ്കിൽ അതിന് മുമ്പേ അറിയാമായിരുന്നു നീന്തും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് അതിൻ്റെ ടെസ്റ്റിംഗ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി സമീപിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് തന്നെയാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് വൈകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴേ നിങ്ങൾ പഞ്ചായത്തിലോ കോർപ്പറേഷനിലൊന്നും പോകാൻ പാടില്ല തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റ് വരുന്ന മുറയ്ക്ക് നിങ്ങൾ പഞ്ചായത്തുകളായിട്ടൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അലോട്ട്മെൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏകജാലക സംവിധാനത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ബോണസ് മാർക്കായിട്ട് ലഭിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ മാർക്കിനും വളരെ വിലപ്പെട്ടതാണ് ഒരു മാർക്ക് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 100 റാങ്കിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാരണം ഏകദേശം എല്ലാവർക്കും ഈക്വൽ മാർക്കുകളാണ് വിദ്യാർത്ഥികൾക്കുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ മാർക്കും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് ആ ഒരു സാഹചര്യത്തിലാണ് അലോട്ട്മെന്റിൽ രണ്ട് മാർക്ക് നിങ്ങൾക്ക് അധികമായി ലഭിക്കുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സാധ്യത എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഈ ബോണസ് മാർക്കുകളെ പറ്റിയൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും അതൊക്കെ അനുസരിച്ച് കൃത്യമായി തന്നെ പോവുകയാണെങ്കിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ 1-ാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള അഡ്മിഷൻ ലഭിക്കുവാനുള്ള സാധ്യത വളരെ അനുകൂലമായി തന്നെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ആ വാർത്തകളുമായിട്ടൊക്കെ എത്താവുന്നതാണ് കാരണം ജൂലൈ 10-ാം തീയതി ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും നീളുന്ന ഒരു സാഹചര്യം അതുണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സംബന്ധമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ അത് ഉണ്ടാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ എന്തായാലും ഈ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിലൊക്കെ ബന്ധപ്പെട്ട ആരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെക്കണം ഇതുപോലെ ഞങ്ങൾ
സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ വരുമന്നേരം സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് എഴുതി തരണമെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇത്തരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ നേരെ പഞ്ചായത്ത് ഓഫീസിലോട്ടൊന്നും ചെല്ലരുത്. കാരണം വലിയ ഭീകരമായ സാഹചര്യം ആരും അങ്ങനെ പുറത്തിറങ്ങുകയൊന്നും ചെയ്യേണ്ട. വലിയ ഭീകരമായ സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും സ്കൂൾ തുറക്കാൻ വൈകുന്ന ഒരു സാഹചര്യത്തിൽ അലോട്ട്മെന്റ് സംബന്ധമായ പ്രവർത്തനങ്ങൾ, അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വൈകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരംഭിക്കുന്ന മുറയ്ക്ക് ആ വാർത്തകളുമായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അപ്പോൾ ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം തന്നെ, നിങ്ങളുടെ ഫോട്ടോസ്, പേര്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലം എല്ലാം തന്നെ ആ വാട്സപ്പ് നമ്പറുകളിലേക്ക് അയയ്ക്കുക. അപ്പോൾ ആ വിജയികളുമായിട്ടൊക്കെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അപ്പോൾ വിദ്യാഭ്യാസപരമായ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിരുന്നാൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ബോണസ് മാർഗമായിട്ടുള്ള ആ വീഡിയോ കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞങ്ങൾ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണസ് മാർഗം, അത് വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ കാണേണ്ട വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ വളരെ നിർണായകമായ ബോണസ് മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ഥാനം റാങ്കിങ്ങിൽ, റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു മാർഗ്ഗങ്ങളാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കൃത്യമായി തന്നെ കണ്ടിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഏകജാലക സംവിധാനത്തിൽ അപേക്ഷിക്കുവാൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായ വാർത്തകളും വർത്തമാനങ്ങളും അവസാനിക്കുന്നില്ല. വിദ്യാഭ്യാസപരമായ വാർത്തകളെല്ലാം അറിയുവാൻ വേണ്ടി വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ള ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.